ദൈവത്തെ കബളിപ്പിക്കാൻ കഴിയില്ല. മനുഷ്യൻ ഓരോരുത്തരും വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ദൈവത്തെ കബളിപ്പിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, നിങ്ങളെ ഓരോരുത്തരെ സൃഷ്ടിച്ച ദൈവമുണ്ട്. ഗോഡ് ഈസ്. ആ ദൈവം ഓരോരുത്തരെയും അറിയുന്നു, ഓരോരുത്തരുടെ ചിന്തകളെയും അറിയുന്നു. ദൈവം അതുകൊണ്ട് പറയുന്ന ഇതാണ്, ദൈവത്തെ കബളിപ്പിക്കുന്നവൻ അവൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അവൻ തിന്മ വിതയ്ക്കുന്നത് അവൻ അതിൻ്റെ വലിയ നൂറും ഇരട്ടിയായി തിന്മ കൊയ്യും. നന്മ വിതയ്ക്കുന്നവൻ നന്മ കൊയ്യും. അതുകൊണ്ട് ദൈവം പറയുന്നു, അതുകൊണ്ട് തക്ക സമയത്ത് ബുദ്ധിയുള്ളവരായിരിക്കുക. തക്ക സമയത്ത് അവസരം കിട്ടുന്ന ഓരോ അവസരത്തിലും നമുക്ക് മറ്റുള്ളവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യുക. കാരണം നീ വിതയ്ക്കുന്നതാണ് ദൈവം നിനക്ക് നൽകുന്നതെന്ന് ബൈബിൾ പറയുന്നു. തിന്മ വിതയ്ക്കുന്നവർ മനുഷ്യരുടെ മുമ്പിൽ കാപഠ്യങ്ങൾ നടത്തി. ഇതെവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? ബൈബിളിൽ പുതിയ നിയമത്തിൽ ഗലാത്യർക്ക് എഴുതിയ പൗലോസ് എഴുതിയ ലേഖനത്തിൽ. പൗലോസൻ എഴുതിയ ലേഖനം എന്ന് പറയാം, പൗലോസിൻ്റെ ബുദ്ധിയിൽ എഴുതിയതല്ല, പരിശുദ്ധാത്മാവ് പൗലോസിനൂടെ എഴുതിച്ചതാണ്. അതിനകത്ത് ഏഴ് ഗലാത്യർക്ക് എഴുതിയ ലേഖന ഗലേഷ്യൻസ് എന്നുള്ള ലേഖനത്തിൽ ആറാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം മുതലാണ് പറയുന്നത്, ദൈവത്തെ കബളിപ്പിക്കാൻ സാധ്യമല്ല, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ, ദോസ് ഹു സോ ഇൻ ദ ഫ്ലഷ് വിൽ ഫ്രം ദ ഫ്ലഷ് റീപ് കറപ്ഷൻ ഓർ ഡിസ്ട്രക്ഷൻ. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യ, അതുകൊണ്ട് നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ മടുത്തു പോകരുത്, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നിങ്ങൾ കൊയ്യും. ആകയാൽ സകല മനുഷ്യർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. നമ്മൾ ഒരുവനും രക്ഷപ്പെടുകയില്ല. ദൈവ ജീവനുള്ള ദൈവത്തിൻ്റെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഏത് അഭ്യാസം കാണിച്ചു മനുഷ്യ തിന്മ വിതച്ചിട്ട് രക്ഷപ്പെടുകയില്ല. നൂറരട്ടിയായി നിത്യമായി അതിൻ്റെ ശിക്ഷയേൽക്കും, എന്നേക്കുമായി. കാരണം ഇവിടുത്തെ ജീവിതം, ഈ ശരീരത്തിലുള്ള ജീവിതം ലിമിറ്റഡ് ടൈമാണ്. എന്നാൽ ആത്മാവെന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഇല്ലായ്മയാകുന്നില്ല. ആത്മാവ് എന്നേക്കുമായി ജീവിക്കുകയാണ്. ആ ഇന്നിവിടെ കുറച്ച് സമയത്തേക്ക് ചെയ്ത കുറ്റങ്ങളുടെ ശിക്ഷ അനുദരിക്കുന്നില്ലെങ്കിൽ, മനം തിരിയുന്നില്ലെങ്കിൽ, അതിൻ്റെ ശിക്ഷ എന്നേക്കുമായി ഒരിക്കലും അവസാനിക്കാതെ ദണ്ഡനമാണ് അനുഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് നന്മയും. നന്മ വിതയ്ക്കുന്നവൻ അതിൻ്റെ പ്രതിഫലം സ്വർഗത്തിൽ. നന്മ വിതയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന മനുഷ്യൻ്റെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ ആ മനുഷ്യനിൽ നിന്ന് അംഗീകാരം കിട്ടാൻ വേണ്ടിയുള്ള നന്മയും പരിപാടിയുടെ കാര്യമല്ല. അതിൻ്റെ എല്ലാം ഫലം അവിടെ വെച്ച് തന്നെ കിട്ടിപ്പോയി തീർന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്താൽ കരുണയാൽ മനുഷ്യന് നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം നിത്യമായി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞ്, നിങ്ങൾ ഈ എൻ്റെ ഈ എളിയ ഒരു സഹോദരന് ഒരു പാത്രം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം നഷ്ടമാവുകയില്ല. പിന്നെയും യേശുക്രിസ്തു പറഞ്ഞു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ ആ വലത്ത് വശത്തുള്ള നീതിമാന്മാർ ഇങ്ങനെ ചോദിക്കും, കർത്താവെ, അങ്ങേ ഞങ്ങൾ എപ്പോഴാണ് കണ്ടത് വിശന്ന് കണ്ടിട്ട് ഭക്ഷണം തരികയോ, എപ്പോൾ ഞങ്ങൾ ദാഹിച്ച് കണ്ട് കുടിക്കാൻ തരികയോ, എപ്പോൾ അങ്ങ് നഗ്നനായി കണ്ട് അങ്ങേ ഉടുപ്പിക്കുകയോ, എപ്പോൾ അങ്ങ് തടവിലായി കണ്ട് അങ്ങേ സന്ദർശിക്കാൻ വരികയോ, എപ്പോൾ അങ്ങ് രോഗിയായി കണ്ടിട്ട് ഞങ്ങൾ അങ്ങേ സന്ദർശിക്കുകയോ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തു പറയുന്നത്, കർത്താവ് പറയും, എൻ്റെ ഈ എളിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നിങ്ങൾ ചെയ്തത്
എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഒരു പാവപ്പെട്ടവനായ യേശുവിൻ്റെ ഒരു സഹോദരൻ, ഒരു മനുഷ്യൻ, ഒരു സഹോദരി, ദരിദ്രനായി, വെള്ളം കുടിക്കാനില്ലാത്തവനായി, ആഹാരത്തിന് വകയില്ലാത്തവനായി, വസ്ത്രമില്ലാത്തവനായി വന്നപ്പോൾ നിങ്ങൾക്ക് അനുകമ്പ തോന്നി അവനെ സഹായിച്ചത് നിങ്ങൾ, എനിക്ക് തന്നെയാണ് സഹായം ചെയ്തത്. അതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിലേക്ക്, നിങ്ങൾക്കായി പിതാവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന അവകാശത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പറഞ്ഞ് അവരെ സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ മറുവശത്ത് ഇടതുവശത്തുള്ളവരോട് പറഞ്ഞു, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾക്കായി പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന ആ അഗ്നി തടാകത്തിലേക്ക് പോകുവിൻ, പതിക്കുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നില്ല, ഞാൻ പരദേശിയായിരുന്നു നിങ്ങളെന്നെ സ്വീകരിച്ചില്ല, ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല, ഞാൻ രോഗിയും തടവിലുമായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവരും ചോദിക്കും, കർത്താവ് എപ്പോഴാണ് ഇനി ഞങ്ങൾ അങ്ങേ കണ്ട് നഗ്നനായി കണ്ട് ഉടുപ്പിക്കാൻ തരാതിരുന്നത്, എപ്പോഴാണ് ദാഹിക്കുന്നവനായി കണ്ടിട്ട് കുടിക്കാൻ തരാതിരുന്നത്, അങ്ങനെ ഒരു സംഭവമേ ഞങ്ങൾക്ക് ഓർക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ കർത്താവ് അവരോട് പറയും, എൻ്റെ എളിയ സഹോദരനിൽ ഒരുവൻ ദാഹിച്ചും ഭക്ഷണം കഴിക്കാതെയും വിശന്നും രോഗിയുമായി വന്നപ്പോൾ നിങ്ങൾ അവർക്ക് കൊടുക്കാതിരുന്നപ്പോൾ നിങ്ങൾ എനിക്കാണ് തരാതിരുന്നത്. അതെ, ഓരോ ഈ നാ മനുഷ്യൻ്റെ പൊതുവെ ഒരു സ്വഭാവമാണ്, ആ നാട്ടിൽ ഏറ്റവും പണക്കാരൻ്റെ സുഹൃത്താണെന്ന് അറിയപ്പെടുവാനും ഏറ്റവും പണക്കാരൻ്റെ പ്രതാപമുള്ള ഒരാളുടെ ആൾക്ക് ഒരു സദ്യ കൊടുക്കാനുമാണ് മനുഷ്യന് ഏറ്റവും വെമ്പലുള്ളത്. എന്നാൽ ഒരഗതിയായവന് നിർവാഹമില്ലാതെ ഒരുത്തൻ അലഞ്ഞു തിരിഞ്ഞ് വരുമ്പോൾ അവനൊരു പാനപാത്രം വെള്ളം കൊടുക്കാനോ ആഹാരം കൊടുക്കാനോ അവനോട് കരുണ കാണിക്കാനോ മനസ്സില്ല. ആ നല്ല ഇടയൻ്റെ നല്ല സമരക്കാരൻ്റെ ഉപമയിൽ കർത്താവ് കാണിച്ചതാണ്. ആ ഇന്ന് നിങ്ങൾ ആ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയും നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്ന സഹോദരനെ സ്നേഹിക്കും, അവനോട് കരുണ കാണിക്കും. ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ അവനെ തള്ളിക്കളയും. നിങ്ങൾ അങ്ങനെ തള്ളിക്കളയുമ്പോൾ, നിങ്ങളുടെ സഹോദരനെ തള്ളിക്കളയുമ്പോൾ നിങ്ങൾ ദൈവത്തെയാണ് തള്ളിക്കളയുന്നത്. അതിൻ്റെ ഫലം നന്മയാണെങ്കിൽ അതിൻ്റെ ഫലവും, തിന്മയാണെങ്കിൽ അതിൻ്റെ ഫലവും നിത്യമായി നിങ്ങൾ അനുഭവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അനുദപിക്കുക, മനസ്സാന്തരപ്പെടുക, സുബോധമുള്ളവരാകുക. ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളെ നിറയട്ടെ, നിങ്ങൾക്ക് സുബോധം, നിങ്ങൾക്ക് തിരിച്ചറിവ് നൽകട്ടെ, നിങ്ങൾക്ക് വിവേകം നൽകട്ടെ. നിന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും എത്രയോ വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് പറയണം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്നത്. ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ദിവസങ്ങളെ, നാളുകളെ എണ്ണുവാൻ, അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ, തെറ്റുകളെക്കുറിച്ച് അനുദപിക്കുവാൻ, നന്മ ചെയ്യേണ്ടവർക്ക് നന്മ ചെയ്യുവാൻ, മാതാപിതാക്കൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരോട് സ്നേഹവും ബഹുമാനവും കാണിക്കുവാൻ, അവർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ, എല്ലാം ദൈവം നിങ്ങൾക്ക് ബുദ്ധി തരണം. അതിന് പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. അതുവഴി നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഗുണമാണ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ, നിങ്ങൾ മറ്റൊരുത്തിനെ ഉപദ്രവിക്കുമ്പോൾ, അവനിട്ട് വേല വെക്കാനുള്ള ആലോചന നടത്തുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് കെണി ഒരുക്കുന്നതെന്ന് ഓർക്കുക. കുഴി കുഴിക്കുന്നവൻ വേറെ ഒരുത്തനെ വീഴിക്കാൻ കുഴി കുഴിക്കുന്നവൻ ആ കുഴിയിൽ വീഴുവാൻ ദൈവം ഇടയാക്കും. വേറെ ഒരുത്തൻ ബൈബിളിൽ ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു നല്ല മനുഷ്യൻ, മൊർദെഖായി എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനെ കുരിക്കുവാനായിട്ട് ഹാമാൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടൻ രാജാവിനോട് പറഞ്ഞ് വലിയ കഴുമരമൊരുക്കി. എന്നാൽ ദൈവം കാര്യങ്ങളെ തകിടം മറിച്ചതുപോലെ മൂലം ഹാമാൻ ഒരുക്കിയ കഴുമരത്തിൽ അവനെ തന്നെ തൂക്കി. മറ്റുള്ളവന് തിന്മ ചെയ്യരുത്, അധികാരമുണ്ടെന്ന് കരുതി മറ്റുള്ളവനെ കുരുക്കരുത്. നാം ഒരു മറ്റുള്ളവനെ ഒരുക്കുന്ന കുരുക്ക് നമുക്കിട്ട് ദൈവം വെക്കുക തന്നെ ചെയ്യും. അനുദവിക്ക, ദൈവമുണ്ട്. ഗോഡ് ഈസ്.
ദൈവത്തിൻ്റെ നീ പ്രപഞ്ചം നിങ്ങളാരും നമ്മൾ ആര് സൃഷ്ടിച്ചതല്ല, ദൈവമാണ് സൃഷ്ടിച്ചത്. ഇതിനെല്ലാം ഡിസൈൻ ചെയ്ത ദൈവമാണ്, മനുഷ്യ ശരീരത്തെ ഡിസൈൻ ചെയ്ത ദൈവമാണ്. ഇതിനെ നിഷേധിക്കണമെങ്കിൽ അസാധാരണമായ ഒരു യുക്തിരാഹിത്യം നമുക്ക് ആവശ്യമാണ്. ഒരു യുക്തിബോധമുള്ള ഒരു മനുഷ്യനെ ഇത്ര മനോഹരമായ ഒരു കാര്യം ഉണ്ടായത് കണ്ടിട്ട് അത് ആരും ഒന്നും ഡിസൈൻ ചെയ്തതല്ല, നിർമ്മിച്ചതല്ലെന്ന് പറയണമെങ്കിൽ അത്രയേറെ യുക്തിബോധമില്ലായ്മ അതിനാവശ്യമുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.